ഹായ് ഹോൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വീണ്ടും മനോഹരമായൊരു ഇരുനില വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷംസുദ്ദീൻ റംസീന ദമ്പതികളുടേതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ വീട്. 2900 square feet ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വളരെ മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലോട്ട് കയറാം. ഈ ഒരു ഏരിയ ഒക്കെ ഇതുപോലെ തൂണുകളൊക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം നീളത്തിലുള്ള രണ്ട് സ്റ്റെപ്പാണ് ഈ ഒരു സിറ്റ് ഔട്ടിലോട്ട് കയറാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലാണ് കാർ പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല സ്പേസോട് കൂടിയിട്ടുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു വാളിലായിട്ട് ഫുള്ളായിട്ട് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ട് കോമൺ ആയിട്ടുള്ള ചെയർ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമേ തന്നെ സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് ഇതുപോലെ പടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറും നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം ഒന്ന് കണ്ടു നോക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിലോട്ടാണ്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ലിവിങ് ഏരിയ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ സോഫ സെറ്റൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്നാണ് ഡൈനിങ്ങിലോട്ടുള്ള എൻട്രൻസ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ടി വിക്കുള്ള പവർ പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടേബിളും ചെയറൊക്കെ കൊടുത്തിട്ട് സെൻട്രലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രെയർ റൂം ഒന്ന് കാണാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം. ടി വിക്കുള്ള പവർ പോയിൻ്റൊക്കെ ഈ ഒരു ഏരിയയിലായിട്ട് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. ബെഡ്റൂമിൽ ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള ബാത്റൂം കൂടി ഒന്ന് കാണാം. ഈ അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്.
ഈയൊരു ബെഡ്റൂം നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു റൂമിലെ വാർഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിലായിട്ടാണ്. ഈ ഒരു ചുമരിൻ്റെ പകുതി ഭാഗത്തോളം വാർഡ്രോബ്സിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്ലോറിൽ നിന്ന് കുറച്ച് ഉയർത്തിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ MDF ആണ് ഈ ഒരു വാർഡ്രോബ്സിൻ്റെ മെറ്റീരിയൽ. ഈ ബെഡ്റൂമിൽ ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കിച്ചൺ ഒന്ന് കാണാം. ഇപ്പോൾ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഏരിയയിലായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഏരിയയിലും കൂടി ടേബിളും ചെയറൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള കിച്ചൺ ഒന്ന് കാണാം. ഈ ഒരു കിച്ചണിലാണ് സ്റ്റൗവും അതുപോലെ തന്നെ വിറകടുപ്പൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ടാണ് സ്റ്റോർ റൂം നിർമ്മിച്ചിട്ടുള്ളത്. കിച്ചൺ ക്യാബിനറ്റിൻ്റെ മെറ്റീരിയൽ മൾട്ടിവുഡാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് തന്നെ ഈ ഒരു ക്യാബിനറ്റിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് വിറകടുപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ചിമ്മിണി കൂടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വർക്ക് ഏരിയ കാണാം. വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ചും കൂടി വലിയ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുള്ള സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്ലോറിൽ മൊത്തമായിട്ട് വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് മാർബിൾ തന്നെയാണ്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലെ വർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റീലും വുഡും ഉപയോഗിച്ചിട്ടാണ്. കുറച്ച് കൂടുതൽ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പുകളൊക്കെ കയറി അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ്. അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 4 ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം സൈസിലാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ട് തന്നെ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ടാണ് ബാത്റൂമിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കൂടി കാണാം. ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ്സ് അതുപോലെ തന്നെ ബാത്റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോർ കൊടുത്തിട്ടുള്ളത് പുറത്ത് ബാൽക്കണിയിലോട്ടുള്ള ഡോറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും യൂസ്ഫുൾ ആകും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീടിൻ്റെ പ്ലാന് ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.